ഹായ് ഫ്രണ്ട്സ്, ചിഞ്ചുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നേന്ത്രപ്പഴം വേവിച്ചിട്ടായിരിക്കും. ചില കുട്ടികൾ അതൊന്നും കഴിക്കില്ല, ചില കുട്ടികൾക്ക് ഇഷ്ടമാകും, ചില കുട്ടികൾക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ദോശക്കല്ലാണ് കേട്ടോ അടുപ്പിൽ വെച്ചേക്കുന്നത്. എന്നിട്ട് ദോശക്കല്ലൊന്ന് ചൂടായി വരുമ്പോൾ ഇതാ നെയ്യ് വാര്യ അത് എല്ലാം അവിടേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഓരോരോ പഴം ഇതിൻ്റെ സ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് നല്ലത്. ഫ്ലെയിം കമ്മിയാക്കി വെക്കണം കേട്ടോ. അങ്ങനെ എല്ലാ പഴം വെച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യൊന്ന് ഒറ്റിച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ആവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇട്ടൊന്ന് ഒറ്റിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് 2 മിനിറ്റ് നന്നായിക്കോട്ടെ കേട്ടോ. നമുക്കിത് മറിച്ചിടാം. ഇതാ ഇങ്ങനെ കണ്ടോ, ഇപ്പം മുരിഞ്ഞിട്ടുണ്ടാവും. വല്ലാണ്ട് കരിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വല്ലാണ്ട് കരിയിക്കണ്ട, അത്യാവശ്യം ഒന്നാവുമ്പോൾ തന്നെ ഒന്നെടുത്തിട്ട് അങ്ങോട്ട് മറിച്ചിടുക. അപ്പോൾ എല്ലാം തന്നെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് തിരക്കാം. അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. എല്ലാ കുട്ടികളും കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ കമൻസ് പറയുക. താങ്ക് യു.